മധുര സേവ അല്ലെങ്കിൽ മനോഹരം എന്ന് പറയും. ഇത് അതായത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഇതിന് മധുരത്തിനായിട്ട് എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മനോഹരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനായി 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും നന്നായിട്ട് അരിച്ചെടുക്കുക. തരിയില്ലാണ്ട്, തരി ഉണ്ടെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് പൊട്ടും. നന്നായിട്ട് വറുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു നുള്ളുപ്പിടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മയമുള്ള മാവ് ഏകദേശം 1.5 കപ്പിൽ ഒരു ടേബിൾ സ്പൂണേ ബാക്കിയുള്ളൂ. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുക. അതിലേക്ക് നമ്മളിപ്പം പൊരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ചൂടോടെ ഒഴിക്കണം. എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷവും നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് മുറുക്ക് തയ്യാറാക്കി എടുക്കാം. എണ്ണ ചേർത്തതിന് ശേഷം നല്ലോണം അത് കുഴച്ചെടുക്കണം. അപ്പം 1-5 മിനിറ്റ് വയ്ക്കുമ്പോൾ മാവ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നോളും. ഇതുപോലെ പ്ലെയിൻ അച്ച് വേണം എടുക്കാനായിട്ടും ഈ മുറുക്ക് തയ്യാറാക്കാൻ. സ്റ്റാർ അച്ചെടുക്കേണ്ട. ഇതിലേക്ക് നാഴിയിലേക്കും മാവ് നിറച്ച് നല്ല എണ്ണയും നല്ല ചൂടായിരിക്കണം. ഏത് നാഴി വേണമെങ്കിലും എടുക്കാം. ഇപ്പം കറക്കുന്ന നാഴിയാണെങ്കിൽ അത് എടുക്കാം. ഇതിപ്പം പഴയ ടൈപ്പ് നാഴിയായി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള മാവ് ഇതുപോലെ അടച്ച് വയ്ക്കുക ഉണങ്ങാതിരിക്കാനായിട്ട്. ഒരു ചെറിയ മാവ് എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുമ്പം പെട്ടെന്ന് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ നല്ല ചൂടാണ്. ഇനി നമുക്ക് മുറുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണയുടെ ആ ഒച്ച നന്നായിട്ട് അടങ്ങുന്നത് വരെ പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുമ്പം ഏകദേശം മീഡിയം തീയിലേക്ക് കുറച്ചോളണം. ഇല്ലെങ്കിൽ അത് മുറുക്ക് കരിഞ്ഞു പോവും, അകം വെന്ത് കാണത്തില്ല, നല്ല ക്രിസ്പിയും ആവത്തില്ല. ഇതുപോലെ നന്നായിട്ട് കളറ് മാറി ഒച്ച അടങ്ങുമ്പം കോരി മാറ്റി വെച്ച് അടുത്ത ബാച്ചിലുള്ള മുറുക്ക് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും പിഴിയാം. നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മുറുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റി വയ്ക്കുക. ഇപ്പം ഒരു മനോഹരനം വെച്ചിട്ട് തന്നെ നമുക്ക് ബോൾ ഉരുട്ടി വയ്ക്കാം. അതുപോലെ ഉരുട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ഇത് നമ്മൾ മുറിക്കുമ്പം കുറച്ച് മുമ്പ് കാണിക്കുമ്പം അതിൻ്റെ അകത്ത് കറക്റ്റ് ഹോള് വരണം, എങ്കിലേ അതിൻ്റെ ആ ടെക്സ്ചറ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് ശർക്കരയാണ് ഉരുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം മനോഹരം വെച്ച് കുട്ടി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ബോൾ ഉരുട്ടുകയാണെങ്കിൽ 3 കപ്പ് വരെ ശർക്കര എടുക്കാം. ഇതിപ്പം 2 കപ്പ് ഞാൻ ശർക്കരയും എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ബോളല്ല ഉതിർത്താണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ശർക്കര ഇട്ടത്. അതൊന്ന് ശർക്കര ഇടണമെന്ന് നിർബന്ധവുമില്ല, കുറച്ചും കൂടെ കരികരിപ്പായിട്ട് കിട്ടും. ശർക്കര ശകല ഇടുകയാണെങ്കിൽ ഒരു ടേസ്റ്റ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ശകലം ശർക്കര ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇനി പാകം നമുക്ക് എങ്ങനെയാണ് എടുക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളിപ്പം ശർക്കര അലിഞ്ഞു വരുന്നതേ ഉള്ളൂ, അപ്പം വെള്ളത്തിൽ ഒഴിക്കുമ്പം നമുക്ക് ചേർന്ന് കിട്ടുന്നില്ല. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ തിളച്ച് കഴിയുമ്പം ഇതുപോലെ ശർക്കര കൂടി നമുക്ക് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ പാകമായി വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ തിളപ്പിക്കുക. ഇത് വലിയ തീയിൽ വെച്ച് തിളപ്പിക്കല്ലേ പാക് മൂത്ത് പോവും. മീഡിയം തീയിലോ ചെറിയ തീ കുറച്ചും കൂടെ ചെറിയ തീയിലോ തിളപ്പിക്കുക ശർക്കര. ഇപ്പം നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കൂടി വരുന്നുമുണ്ട്, നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം അത് നല്ല സോഫ്റ്റ് ബോളുമാണ്. ഈ പരുവാണ് കറക്റ്റ്. ഇപ്പം ബോൾ ഉരുട്ടുകയാണെങ്കിലും ഇതേ പരുവത്തിൽ ബാക്കി ശർക്കര ഇച്ചിരി കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുറുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത്
ശർക്കര എല്ലാം നന്നായിട്ട് ആ മുറുക്ക് കഷ്ണങ്ങളിൽ ഇതുപോലെ പിടിച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ ഇളക്കാതെ വെക്കുകയാണെങ്കിൽ ശർക്കര എല്ലായിടത്തും ഒരുപോലെ പിടിക്കത്തുമില്ല, താഴെ ശർക്കര പാകം അടിഞ്ഞും പോകും. അത് നല്ല ഉതിരുതിരായിട്ട് വരുന്നു. ഇപ്പം ഞാൻ ഉതിരുതിരായിട്ട് ആകുന്നത് കൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ബോളാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടെ തന്നെ അത് ഉരുട്ടിയെടുക്കണം. തണുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്കത് ബോളായിട്ടോ ഉരുട്ടാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നന്നായിട്ട് ശർക്കരയുടെ പാകം എല്ലാം ഉണങ്ങ നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉതിരുതിരായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് രണ്ട് മാസം ഒരു ടിന്നിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് എത്ര ക്രിസ്പിയാണെന്ന് ആ ഒച്ച കേൾക്കുമ്പോൾ അറിയാം. നല്ല ഉതിരുതിരായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കുട്ടിയാണ് തയ്യാറാക്കുന്നത്, അല്ല ബോളാണ് ഉരുട്ടുന്നതെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് കൂട്ടുക. പഞ്ചസാര ചേർക്കാതെയും ഇരിക്കുക. ശർക്കര ഒട്ടും താഴെ അടിഞ്ഞിട്ടില്ല, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മുറിച്ച് കാണിക്കുകയാണെങ്കിൽ അകത്ത് ആ ഹോള് കറക്റ്റായിട്ട് വരികയും വേണം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. എല്ലാവരും ഇതുപോലെ മധുര സേവ എന്ന് പറയാം, ശർക്കര കൊണ്ടായതുകൊണ്ട് മനോഹരം എന്നും പറയും. തയ്യാറാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.